വിഷ്ണു ശേഖരിച്ചത് വിചാരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പിതാവിനോടും സാലവിശുദ്ധരോടും സാലമലാഹമാരോടും ചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴുവനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 480-ാമത്തെ സന്ദേശം. ദൈവം തൻ്റെ ശക്തിയാൽ എന്നെ പോഷിപ്പിക്കുന്നു. അവിടുത്തെ ശക്തി എന്നിലേക്ക് കടന്നു വന്ന് അവിടുത്തെ സ്നേഹിക്കുവാൻ എന്നെ പ്രാപ്തയാക്കുന്നു. ഈ അവസ്ഥ ഒരാത്മാവിന് സ്വന്തം പ്രയത്നത്താൽ ആർജിച്ചെടുക്കുവാൻ സാധ്യമല്ല. ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 480-ാമത്തെ സന്ദേശം. ഈ ഭൂമിയിൽ രണ്ട് തരത്തിലുള്ള ആകർഷണങ്ങളുണ്ട്. ഒന്ന്, ഒരു വസ്തുവിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു എന്ന് കരുതുമ്പോഴും നമ്മൾക്ക് നമ്മൾ ആ വസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അതായത് മാനുഷികമായിട്ട് ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. മറ്റൊന്ന്, ദൈവം തന്നിലേക്ക് ആകർഷിക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ഉദ്യാനത്തിലെ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്. ചിലത് റോസുകളാണ്, ചിലത് ഡാലിയാസാണ്, ചിലത് ലില്ലികളാണ്, ചിലത് മുല്ല പോലെയുള്ള പൂക്കളാണ്. എല്ലാ മനുഷ്യൻ്റെയും സൗന്ദര്യ സങ്കല്പം ഒന്നല്ല. ഒരേ പൂവിനോട് അനേകർക്ക് ഒരുപോലെ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. പലതരത്തിലുള്ള ഇഷ്ടങ്ങളാണ് പുഷ്പങ്ങളെയും സുഗന്ധവും ഒക്കെ സംബന്ധിച്ച് മനുഷ്യനുള്ളത്. റോസപ്പൂ ഇഷ്ടപ്പെടുന്ന ഒരാൾ അതിനെ അത്രയും തന്നെ ലില്ലിപ്പൂ ഇഷ്ടപ്പെടണമെന്നില്ല. റോസപ്പൂവിനെ കഴിഞ്ഞ് ലില്ലിപ്പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ അനേകരുണ്ട്. അതിനേക്കാളും ഡെയ്സി പൂക്കളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിനേക്കാളും ടൂളിപ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുക. അങ്ങനെ പല രീതിയിലും പല സൗന്ദര്യ സങ്കല്പങ്ങളുള്ള മനുഷ്യൻ എന്തിനെ ആണോ ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആകർഷണമാണ്. എന്നാൽ ദൈവത്തിലേക്ക് അങ്ങനെ സ്വാഭാവികമായിട്ടുള്ളൊരു ആകർഷണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആകർഷണം സ്വീകരിക്കാനുള്ള ഒരു സ്വാഭാവികത മനുഷ്യനുണ്ട്. അതായത് ദൈവത്തിൻ്റെ ആഗ്രഹം സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ ആകർഷണം സ്വീകരിക്കാനുള്ള ഒരു സ്വാഭാവികത മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ഉള്ള് ദൈവത്താൽ മാത്രം തൃപ്തിപ്പെടുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ദൈവത്തെക്കൊണ്ട് മാത്രമേ സംതൃപ്തിപ്പെടുകയുള്ളൂ, ആ രീതിയിലാണ് മനുഷ്യൻ്റെ ഉള്ളിൽ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നൊക്കെ പറയുന്നതിൽ ഈ ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? അതുകൊണ്ടുള്ള പ്രത്യേകത, ദൈവം ആകർഷിക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി മനുഷ്യന് കിട്ടും. അത് ഒരു മനുഷ്യൻ്റെ കഴിവുകൊണ്ട് ദൈവം ആ വ്യക്തിയെ അതിലേക്ക് ആകർഷിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ദൈവം തന്നെ ആകർഷിക്കുന്നതാണ് ഒരു വ്യക്തിയെ. അതുകൊണ്ടാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് സാധിക്കില്ല എന്ന് ഈശോ പറയുക. ഒരു മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ മനുഷ്യൻ്റെ തന്നെ സൃഷ്ടിയായിട്ട് മാറും ദൈവം. അതായത് മനുഷ്യൻ്റെ എഫേർട്ടിൻ്റെ, എൻ്റെ പരിത്യാഗത്തിൻ്റെയും എൻ്റെ കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടുള്ളതാണ് രക്ഷ എന്ന് പറയുന്നതെങ്കിൽ, ആ രക്ഷ എൻ്റെ പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു തലത്തിലുള്ളതായിരിക്കും. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമായിട്ട് ദൈവം നമുക്ക് തരുന്ന രക്ഷ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കാനുള്ളതാണെങ്കിൽ ആ മനുഷ്യ പ്രയത്നത്തിന് അധീനമായിരിക്കും. എന്നാൽ അത് അങ്ങനെയല്ല, ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. അപ്പം അതിന് നമ്മൾ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കുന്നത്, ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ആ കഴിവ് പോലും ദൈവം തന്നെ തരുന്നതാണെന്ന് ഉള്ള അർത്ഥം. ഇവിടെ നമ്മൾ അതുതന്നെയാണ് കാണുക. ദൈവം തൻ്റെ ശക്തിയാൽ എന്നെ പരിപോഷിപ്പിക്കുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കില്ല എന്ന് ഈശോ പറയുന്നത് നമുക്കിവിടെ ചേർത്ത് വയ്ക്കാം. അവിടുത്തെ ശക്തി എന്നിലേക്ക് കടന്നു വന്ന് അവിടുത്തെ സ്നേഹിക്കുവാൻ എന്നെ പ്രാപ്തയാക്കുന്നു. ദൈവം ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതേപോലെ ആഗ്രഹിക്കാനും ഇച്ഛിക്കാനും പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് വചനമുണ്ടല്ലോ. ഇതെല്ലാം പറയുമ്പോഴും വേറൊരു തെറ്റിദ്ധാരണ ഒരു അപകടത്തിലേക്ക് നമ്മളെ നയിക്കാം. അങ്ങനെയെങ്കിൽ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തത് ദൈവം എന്നെ ആകർഷിക്കാത്തതുകൊണ്ടല്ലേ എന്നുള്ള ഒരു ചിന്ത വരാം. അപ്പോൾ എൻ്റെ തിന്മയ്ക്കും എൻ്റെ നാശത്തിനുമൊക്കെ കാരണം ദൈവമല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവാം. അങ്ങനെയല്ല, ദൈവം എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണം തിരിച്ചറിയുക എന്നുള്ളതാണ്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന, മഞ്ഞ് പെയ്യിക്കുന്ന ദൈവത്തെ, മഴ പെയ്യിക്കുന്ന ദൈവത്തെ നമ്മൾ വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അവനിലേക്ക് നോക്കുന്നവരെല്ലാം പ്രകാശിതരാകും. ദൈവം നമ്മളെ എല്ലാവരെയും പ്രകാശിപ്പിക്കാൻ തയ്യാറാണ്, പക്ഷെ അവനിലേക്ക് നോക്കുന്നവരെല്ലാം പ്രകാശിതരാകും. ദാനമായിട്ട് തരുന്ന രക്ഷ തുറവിയോടെ സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവ് തരുന്ന ദാനമായിട്ട് തരുന്ന രക്ഷയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പറയാം, ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.